Hi dear students, welcome back to Professional Business Skills. Professional Business Skills in the material class in the Swagadam. Kanya session on this online education of Kurchayano and the online education on the Lavaradu, other than online education features, online different online education programs, lecturing Kayana on the Kanya session of the continuation of the discuss either. Either we discuss the topic role of a faculty member in online education. Online education la role faculty member na role endu ennallana innu nammal discuss cheyyum. Okay, appo nammal nokkam role of the faculty member in online learning. Online education la allekil online learning la oru faculty member ida role endu ennallana nammal parayan povunnathu. First one, organization and structure. Nammal kazhinja divasam njan parayittundayirunnu traditional method teacher kaana koodala role undayirunnu. എന്നാൽ മോഡേൺ മെത്തേഡിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി സപ്പോർട്ടഡ് ആയിട്ടുള്ള മെത്തേഡിൽ ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസിലിറ്റേറ്റർ ആണ്, ഒരു മെന്റർ ആണ്, ഒരു സപ്പോർട്ടറാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ടീച്ചർ എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതാണ് ടോപ്പിക്, ഈ രീതിയിലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, അല്ലെ ഈ ടോപ്പിക് പഠിക്കുന്നത് ഇതാണ്, ഇതുകൊണ്ടാണ് ഇന്ന ഈ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നമ്മൾ ഈ ടോപ്പിക് പഠിക്കുന്നത്, ഈ സബ്ജക്ട് പഠിക്കുന്നത്. ഇങ്ങനെ എന്താണ് ടോപ്പിക് എന്നുള്ളതും ഇത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതും ഈ രീതിയിലൊരു ഗൈഡൻസ്, ഈ രീതിയിലുള്ള ഒരു എന്താ പറയുക ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫാക്കൾട്ടി മെമ്പർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രഡീഷണൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ റോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഫെസിലിറ്റേറ്റർ എന്നുള്ളതിലേക്ക് ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. സോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട റോൾസ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. Defining the objectives both at the course and module level are a key contribution of the faculty member. They have to decide what competencies or knowledge the learner will develop and why are they important. അതായത് ഒരു ഫാക്കൾട്ടി മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, എന്ത് സബ്ജക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്, ഈ സബ്ജക്ട് പഠിക്കുന്നതിന്റെ ലക്ഷ്യം ഒബ്ജക്റ്റീവ് എന്താണ്, ഈ സബ്ജക്ട് പഠിക്കാൻ എന്തെല്ലാം സ്കിൽസ് നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്കിൽ ഏരിയാസ് എന്തൊക്കെയാണ്, കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ്. ഈ സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോൾ, ഈ ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലുകളും കോമ്പിറ്റൻസീസും എന്തൊക്കെയാണ്, ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റോളായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ കുറിച്ച്, ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ഒന്ന് സ്ട്രക്ചർ ഉണ്ടായി കൊടുക്കുക, അതിന്റെ ഒരു ഫ്രെയിം വർക്ക്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ പർപ്പസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ. ദ ഫാക്കൾട്ടി മെമ്പർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ഓർ പ്രൊക്യൂറിംഗ് ദ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ദാറ്റ് സപ്പോർട്ട് ദ ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് അഷ്യൂറിംഗ് ദാറ്റ് ദേ സപ്പോർട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. അതായത് രണ്ടാമത്തെ റോളായിട്ട് പറയും. ഒന്നാമത്തെ റോള് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈഡ് വാട്ട് ദ കോമ്പിറ്റൻസീസ് ഓർ നോളജ്, അതുപോലെ തന്നെ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, ഈ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്, അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തില്, ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു സബ്ജക്ട് പഠിക്കാം, ഈ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് നമ്മൾ പഠിക്കുന്നു. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജില്, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്താണ് പ്രൊഫഷണൽ സ്കിൽസ്, എന്താണ് ഈ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പറയുന്നത്, ഈ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആണ് അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫെസിലിറ്റേറ്റർ നൽകേണ്ടത്, അതായത് ഒരു ഫാക്കൾട്ടി മെമ്പർ ലേണേഴ്സിന് നൽകേണ്ടത്. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനുള്ള കണ്ടന്റുകളായിരിക്കും നമ്മൾ നൽകേണ്ടത്. അത്തരത്തിലുള്ള കണ്ടന്റുകൾ റെഡിയാക്കി വെക്കുക, പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളത് ഒരു ഫാക്കൾട്ടി മെമ്പറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, then there is one, assessment. Teachers are also responsible for making assessment. Appropriate assessment method should be used by which the learner will tell how well he has met the objectives of the course or module.
അസസ്മെന്റുകൾ കൃത്യമായിട്ടുള്ള ഇന്റർവ്യൂല് വെച്ചിട്ട് അസസ്മെന്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ റോൾ ആയിട്ട് പറയുന്നത്. അതായത് ലേണേഴ്സ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ലേണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതെല്ലാം ആ ഒരു ലേണർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, അദ്ദേഹം പഠിക്കുന്നുണ്ട് എന്നുള്ളത്, ലേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അസസ്മെന്റുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അസസ്മെന്റുകൾ രണ്ട് രീതിയിലുണ്ട്, ഫോർമേറ്റീവ് അസസ്മെന്റ് ഉണ്ട്, സമ്മേറ്റീവ് അസസ്മെന്റുകൾ ഉണ്ട്. അതായത് ലേണിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അസസ്മെന്റ് നടത്തുന്നുണ്ട്, ലേണിംഗ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അസസ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഈ രീതിയിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള അസസ്മെന്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റോൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ, ആക്ടിംഗ് ആസ് ദ അഡ്വൈസർ, ഫെസിലിറ്റേറ്റിംഗ് ഇന്ററാക്ഷൻ, പ്രൊവൈഡിംഗ് ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട്. ദി ഇൻസ്ട്രക്ടർ ഇൻ ദി ട്രഡീഷണൽ ക്ലാസ് റൂം ഹാസ് ദീസ് സെയിം റിക്വയർമെന്റ്സ് ആസ് ഓൺലൈൻ ഇൻസ്ട്രക്ടർ. ദ റിയൽ ഡിഫറൻസ് ഈസ് ദ മോഡ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദി ആക്ടിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ഒരു ടീച്ചർ ചെയ്യുന്ന ഡ്യൂട്ടികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൺലൈനിൽ ഏകദേശം ചെയ്യുന്നുണ്ട്, അല്ലെ, അവിടെ ഒരു അഡ്വൈസർ ആയിട്ട് വരുന്നുണ്ട്, ഫെസിലിറ്റേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ഓരോ ഇൻഡിവിജ്വൽസിനും പ്രത്യേകമായിട്ടുള്ള സപ്പോർട്ട് നൽകേണ്ടിടത്ത് സപ്പോർട്ട് നൽകുന്നുണ്ട്, അഡ്വൈസ് നൽകേണ്ടിടത്ത് അഡ്വൈസ് നൽകുന്നുണ്ട്, ഗൈഡൻസ് നൽകേണ്ടിടത്ത് ഗൈഡൻസ് നൽകുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ഇൻസ്ട്രക്ടർ ആയിട്ട് മാറുന്നുണ്ട്, അല്ലെ, ഈ രീതിയിൽ ഒരുപാട് റോളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു ഫാക്കൾട്ടി മെമ്പർ ഓൺലൈൻ എഡ്യൂക്കേഷനിലും ട്രഡീഷണലും ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രഡീഷണലൊന്നും ഓൺലൈൻ എഡ്യൂക്കേഷനുള്ള വ്യത്യാസം എന്താണ്, അത് എങ്ങനെ ഏത് രീതിയിൽ മോഡ് ആൻഡ് അവൈലബിലിറ്റി എങ്ങനെയാണ് നമ്മളത് പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഡ്യൂട്ടികളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിലാണ് ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫെസിലിറ്റേഷനും കൃത്യമായിട്ടുള്ള മോഡറേഷനും നമ്മൾ നൽകേണ്ടതുണ്ട്, ആവശ്യമായിട്ടുള്ള ഗൈഡൻസും ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ ഒരു റോളായിട്ട് പറയും. മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ നൽകുക, അതുപോലെ തന്നെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ടുകൾ നൽകുക, ഇൻസ്ട്രക്ഷൻസ് നൽകുക, ഗൈഡൻസ് നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുക എന്നുള്ളതാണ് മറ്റൊരു റോളായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സപ്പോർട്ടിംഗ് ലേണിംഗ് സ്ട്രാറ്റജീസ്. ഓൺലൈൻ ലേണിംഗ് സ്ട്രൈവ്സ് ടു പ്രൊവൈഡ് മാസ് കസ്റ്റമൈസേഷൻ ഇൻ വിച്ച് ദ ലേണർ കാൻ ഡെവലപ്പ് ദ കോർ കോമ്പറ്റൻസീസ് യൂസിംഗ് ലേണിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ആർ ബെസ്റ്റ് ഫോർ ദ യൂസർ ആൻഡ് കാൻ എക്സ്പാൻഡ് ബിയോണ്ട് ഈച്ച് ദ ലേണർ ഹാസ് മോർ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് റോള് പറയുന്നത് സപ്പോർട്ടിംഗ് ലേണർ സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. അതായത് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ലേണിംഗിന് വേണ്ടി ഡിഫറൻറ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് ലേണിംഗിൽ നമ്മൾ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ലേണർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള, ലേണർക്ക് ആക്സസബിൾ ആയിട്ടുള്ള, ലേണർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മെത്തേഡ്സ് ആയിരിക്കണം, സ്ട്രാറ്റജീസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പിന്നെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ റോളാണ്, ഒരു ഫാക്കൾട്ടി മെമ്പറുടെ റോളാണ്. ഓക്കെ, ഓൺലൈൻ ലേണിംഗ് സ്ട്രൈവ്സ് ടു പ്രൊവൈഡ് മാസ് കസ്റ്റമൈസേഷൻ ഇൻ വിച്ച് ദ ലേണർ കാൻ ഡെവലപ്പ് ദ കോർ കോമ്പിറ്റൻസീസ് യൂസിംഗ് ലേണിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ആർ ബെസ്റ്റ് ഫോർ ദാറ്റ് യൂസർ ആൻഡ് കാൻ എക്സ്പാൻഡ് ബിയോണ്ട് ഇഫ് ദ ലേണർ ഹാസ് മോർ ഇൻട്രസ്റ്റ്. ദെൻ അത്തരത്തിൽ വരുന്ന ലേണേഴ്സിന് പിന്നെ കൂടുതലും എഫക്റ്റീവ് ആകുന്ന തരത്തിൽ, ലേണേഴ്സിന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തരത്തില്, ലേണേഴ്സിന് കുറച്ചും കൂടെ നോളജും സ്കില്ലും ഒക്കെ അക്വയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഫാക്കൾട്ടി മെമ്പർ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളാണ് എന്ത് ചെയ്യേണ്ടത് ഫാക്കൾട്ടി മെമ്പർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ ഓറിയന്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്. Online learning can and should be collaborative efforts. Certain types of learners require collaborative feedback as validation. On faculty are changing with supporting and encouraging collaboration among students and between faculty and student. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഓറിയന്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞ സഹകരണ രീതിയിലുള്ള ഒരു ലേണിംഗ് ആയിരിക്കണം ചെയ്യേണ്ട പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്. അതായത് ടീച്ചേഴ്സുമായിട്ട് സഹകരിക്കുക, സ്റ്റുഡൻസുമായിട്ട് ലേണേഴ്സുമായിട്ട് സഹകരിക്കുക, ലേണേഴ്സ് പരസ്പരം സഹകരിക്കുക. ഈ രീതിയിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം കൊളാബറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ലേണിംഗ് നടത്തേണ്ടത്. അത്തരത്തിലുള്ള ലേണിങ്ങിനെയാണ് എന്ത് ചെയ്യേണ്ടത് പരിചയപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലേണിങ്ങിനെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഫാക്കൽറ്റി മെമ്പറുടെ റോൾ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഓരോ ലേണേഴ്സും എന്താണ് ചില രീതിയിൽ, ചില ആളുകൾക്ക് ചില രീതികളാണ് എന്ത് ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെടുക അല്ലെ, അപ്പൊ ഓരോരുത്തർക്കും
ഇഷ്ടപ്പെടുന്ന രീതികളും ആ രീതികളിൽ എന്ത് ചെയ്യുക, പരമാവധി അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി കോമൺ ആയിട്ടുള്ള രീതിയും ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് ആ അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത പർട്ടിക്കുലർ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതായത് എല്ലാവർക്കും ഫോളോ ചെയ്യും. ചില ആളുകൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ വീഡിയോ പിന്നെ കാണാനുള്ള സൗകര്യം ഇല്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ആരുടെ റോളാണ് ഒരു ഫാക്കൽറ്റി മെമ്പറുടെ ലേണിംഗ് പ്രോസസ് കണ്ടക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് നമ്മളെന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു കൊലാബറേറ്റീവ് ആയിട്ടുള്ള ലേണിംഗിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു റോളായിട്ട് പറയുന്നത്. സോ ഇത്രയാണ്, ഇത്രയും റോളാണ് പ്രധാനമായിട്ടും ഒരു ഫാക്കൽറ്റി മെമ്പർ ആസ് എ ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗം എന്നുള്ള നിലയിൽ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ റോൾ ഓഫ് ദി ഫാക്കൽറ്റി മെമ്പർ ഇൻ ഓൺലൈൻ ലേണിംഗ്, ഫസ്റ്റ് വൺ, ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. അതായത് നമ്മൾ ലേണിംഗ് തുടങ്ങുന്ന സമയത്ത് ആ പർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ച്, പർട്ടിക്കുലർ പ്രോഗ്രാമിനെ കുറിച്ച്, അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച്, അതിന്റെ സ്കില്ലുകളെ കുറിച്ച്, കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ നൽകേണ്ടതുണ്ട്, ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ, ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെത്തേഡ്സ്, സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊക്യൂർ ചെയ്യേണ്ടതുണ്ട്, റെഡി ആയിരിക്കേണ്ടതുണ്ട് എന്നുള്ള. ദെൻ അസസ്മെന്റ്, കൃത്യമായിട്ട് ലേണേഴ്സ് പഠിക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഫ്രീക്വന്റ് ആയിട്ടുള്ള അസസ്മെന്റുകൾ കണ്ടക്ട് ചെയ്യണം. ദെൻ മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ, അതായത് ഒരു അഡ്വൈസർ എന്നുള്ള റോള്, ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള റോള്, അതുപോലെ തന്നെ ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട് നൽകുന്ന ഒരാൾ, ഒരു സപ്പോർട്ടർ എന്നുള്ള റോള്, അതുപോലെ ഇൻസ്ട്രക്ടർ എന്നുള്ള റോള്, ഈ രീതിയിലുള്ള റോളുകളെല്ലാം ഒരു പുതിയ മെത്തേഡ് ഉപയോഗിച്ച്, ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ട് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു റോള് പറഞ്ഞത്. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ലേണിംഗ് സ്ട്രാറ്റജീസ്, പുതിയ പുതിയ സ്ട്രാറ്റജീസ് സപ്പോർട്ട് ചെയ്യാൻ പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഇൻവെന്റ് ചെയ്യുക, ലേണേഴ്സിന് എന്താ പറയുക ബെനിഫിഷ്യൽ ആകുന്ന തരത്തിൽ, ലേണേഴ്സിന് അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരിക, അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു റോള് പറഞ്ഞത്. ദെൻ ഓറിയന്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗിന് സഹകരണ മനോഭാവത്തോടു കൂടിയിട്ടുള്ള പഠനം ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു ആ രീതിയിലുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ മെത്തേഡ് എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു റോളായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.